അപ്പം ഇതാണ് നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നത്. എല്ലാവർക്കും ലവ്ലി പെറ്റ്സ് ആൻഡ് വിഷേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു പ്ലാന്റ് ടാങ്ക് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി പോവാണ്. വേറൊന്നല്ല, നമ്മളൊരു ബീറ്റ ടാങ്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതും പ്ലാന്റ് ടാങ്കിനാണ്. അപ്പോൾ നമുക്ക് നേരെ നോക്കിയാലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ പലരും ബീറ്റേനൊക്കെ ചെറിയ ബൗളിലും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇത് കാണുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ടാങ്കൊക്കെ സെറ്റ് ചെയ്ത് വീഡിയോനെ നല്ല രീതിയിൽ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഫുള്ള് ഇതാണ് നമ്മൾ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി പോകുന്ന ടാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏകദേശം കുറച്ച് കാലമായിട്ട് ഇങ്ങനെ തന്നെയൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്ലാന്റ്സ് മാറ്റുക. അതേപോലെ തന്നെ ഇതിൽ സ്റ്റോണ് മറ്റേ സാൻഡൊക്കെ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റിയിട്ട് അക്യൂറം നന്നായി വാഷ് ചെയ്തിട്ട് പ്ലാന്റ്സും കൂടിയും വാഷ് ചെയ്യേണ്ടതുണ്ട്. പ്ലാന്റ് ടാങ്കിൽ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ പ്ലാന്റ്സ് ആദ്യം മാറ്റണം. അത് ഒരിക്കലും നിലത്ത് വയ്ക്കാനോ അല്ലെങ്കിൽ വെള്ളമില്ലാത്ത സ്ഥലത്തോ ഒരിക്കലും വയ്ക്കരുത്. നമ്മൾ പ്ലാന്റ് ടാങ്ക് സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും പ്ലാന്റ്സ് വാടിപ്പോവും. അക്യൂറത്തിൻ്റെ ഗ്ലാസ് കഴുകുമ്പോഴേക്കും നമ്മൾ അക്യൂർ ഒരു വട്ടം കഴുകുന്നത് നല്ലതായിരിക്കും. കുഞ്ഞു കുഞ്ഞു തരികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അക്യൂറത്തിൽ സ്ക്രാച്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ കളയുന്ന ആൽഗയാണ്. കഴുകി പ്ലാന്റ്സൊക്കെ മാറ്റി കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിലത്തെ കാര്യങ്ങളൊക്കെ കളഞ്ഞ് ആൽഗയൊക്കെ തുടച്ച് കളഞ്ഞ് ക്ലീനാക്കിയിട്ട് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് അതിലേക്ക് മണൽ ആവശ്യമുണ്ട്. മണലോ അല്ലെങ്കിൽ സോയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറ്റുക അതിലിടാൻ പറ്റുന്ന രീതിയിലുള്ള സാധനം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് മണ്ണും അല്ല മണലും അല്ലാത്ത പോലത്തെ ഒരു മിക്സ് ആയിട്ടുള്ള സാധനമാണ്. അത് നമ്മുടെ മുറ്റത്ത് തന്നെയുണ്ട്. അപ്പോൾ നമ്മളത് എടുത്ത് വാഷ് ചെയ്ത് സെറ്റാക്കാൻ വേണ്ടിയിപ്പോൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കപ്പിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം മണൽ കളക്ട് ചെയ്ത് കഴുകി അരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇടാൻ വേണ്ടി പോകുന്നത്. ഒരു കപ്പോളം മണൽ എടുത്തിട്ടുണ്ട്, അത്രയും ആവശ്യമൊന്നുമില്ല. ഏകദേശം നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഇട്ടാൽ മതി. പിന്നെ അക്യൂറും തെളിയാൻ കുറച്ച് ടൈം എടുക്കും. പിന്നെ അപ്പോഴേക്ക് നമുക്ക് പ്ലാന്റ്സ് വാഷ് ചെയ്യാം. പ്ലാന്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ പറ്റി പിടിച്ച ആൽഗേസൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ സോഫ്റ്റായിട്ട് റബ് ചെയ്ത് കളയാൻ വേണ്ടി പോകണം, അല്ലെങ്കിൽ പ്ലാന്റിനെ ഗ്രോത്തിനെ ബാധിക്കും.